നമസ്കാരം. കേട്ടി ജില്ലയിൽ കൊളുത്തുവിട്ട തിരി മുസ്ലിം ലീഗിൽ ആളിപ്പടരുകയാണ്. ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തി മികച്ച പെർഫോമൻസ് നടത്തുന്ന പ്രതിപക്ഷത്തിനും ഇത് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെയുള്ള അവസ്ഥയായി. വിഷയത്തിൽ യു ഡി എഫ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുകയും ചെയ്തിരുന്നു. കാരണം യു ഡി എഫിലെ ഏറ്റവും പ്രബലമായ കക്ഷി തന്നെയാണ് മുസ്ലിം ലീഗ്. ഈ വിഷയത്തിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുസ്ലിം ലീഗിലെ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ പരിഹരിക്കുമെന്നാണ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടത്. കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ് ലീഗ്. കോൺഗ്രസ് ലീഗിലെ പ്രശ്നങ്ങളിൽ ഇടപെടില്ലെന്നും സതീശൻ വ്യക്തമാക്കി. ലീഗിൽ ആശയക്കുഴപ്പമില്ല, വൈകിട്ടോടെയെല്ലാം കലങ്ങിത്തെളിയുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും പറഞ്ഞിരുന്നു. ചായക്കോപ്പിയിലെ കൊടുങ്കാറ്റാണ് ഇപ്പോഴുള്ളത്. കുഞ്ഞാലിക്കുട്ടിയും ഇ ഡിയും തമ്മിലുള്ള സംസാരം കെ ടി ജലീലിന് എങ്ങനെ കിട്ടും? ഇ ഡിയും ജലീലും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധമാണ്. അവർ ശബ്ദരേഖ നൽകിയോ എന്നറിയില്ലെന്നും സലാം പരിഹസിച്ചിരുന്നു. അതേസമയം ഇത്ര വലിയ ആരോപണം ഉയർന്നിട്ടും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വി ഡി സതീശന് തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കാത്തത് കുഞ്ഞാലിക്കുട്ടിക്ക് യു ഡി എഫിലുള്ള സ്വാധീനം തന്നെയാണ് വെളിവാക്കുന്നത്. എന്തായാലും യു ഡി എഫ് വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഒരു പ്രശ്നം തന്നെയായിരുന്നു. കുഞ്ഞാലിക്കുട്ടിക്കും മകനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവ സ്വഭാവമുള്ളതാണെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മകൻ മുഈൻ അലി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. കെ ടി ജലീൽ ഉയർത്തിയ ആരോപണങ്ങളെ ശരിവെക്കുന്നതായിരുന്നു മുഈൻ അലിയുടെ വിമർശനങ്ങൾ. പാർട്ടി ആസ്ഥാനത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ നാടകീയമായിട്ടായിരുന്നു മുഈൻ അലിയുടെ പ്രതികരണം. ഇത് ലീഗിനെ മാത്രമല്ല കോൺഗ്രസിനെയും ഞെട്ടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ പാണക്കാട് കുടുംബാംഗങ്ങൾക്ക് കേരള സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണമുന്നയിച്ച മുഈൻ അലി സമുന്നതനായ ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മകനുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളെ അത്ര ലാഘവത്തോടെ കോൺഗ്രസിനും യു ഡി എഫിനും തള്ളിക്കളയാനും ആകില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവാണ് എന്നതും കോൺഗ്രസിനെ കുഴയ്ക്കുന്ന വിഷയം തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത യു ഡി എഫ് നേതാക്കൾക്കും ഉണ്ട്. നിലവിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വരും ദിനങ്ങളിൽ ആരോപണങ്ങളുടെ ഗതി മാറിയാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയാണ് ചിലർ പങ്കുവെക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്കും മകനുമെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകുമെന്നാണ് കെ ടി ജലീൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എ ആർ നഗർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ടാകും ഈ കേസ്. നിലവിൽ ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത പണത്തിൻ്റെ സ്രോതസ് വെളിപ്പെടുത്താൻ കുഞ്ഞാലിക്കുട്ടിയുടെ മകന് സാധിച്ചിട്ടുമില്ല. ഇതിന് പിറകെ ഇ ഡി അന്വേഷണം കൂടി വന്നാൽ അത് യു ഡി എഫിനെ ആകെ പ്രതിസന്ധി സൃഷ്ടിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത പരാജയം ഏറ്റുവാങ്ങിയ യു ഡി എഫും കോൺഗ്രസും ഏത് വിധേനയും തിരിച്ചു വരാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു. കെ പി സി സി തലപ്പത്തും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും നേതൃമാറ്റം കൊണ്ടുവന്ന കോൺഗ്രസ് ഒരു പരിധിവരെ പിടിച്ചു നിന്നു. പാർട്ടി പുനഃസംഘടനയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് മുന്നണിയെ തന്നെ ആകെ കുഴയ്ക്കുന്ന പുതിയ വിവാദം ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രം വിഷയത്തിൽ ഇനി ഇടപെട്ടാൽ മതിയെന്ന നിലപാടാണ് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലീഗിൻ്റെ പ്രശ്നം ലീഗ് തന്നെ തീർക്കും എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നതുകൂടി ഇതിനെ ആശ്രയിച്ചിരിക്കും. ഇതുകൂടി കണക്കിലെടുത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള ഈ പ്രശ്നത്തിൽ യു ഡി എഫ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ശ്രദ്ധേയമാണ്.